डियर स्टूडेंट्स प्लस वन एकनॉमिक्स स्टैटिस्टिक्स सिक्स्थ चैप्टर मेशर्स ऑफ डिस्पर्शन अल नालामत्ते वीडियो आदित्ते वीडियो नम्म रेंजिने पट्टीट्टु पर्णु रामते वीडियो क्वार्टाइल डीविएशन पट्टीट्टु पर्णु मूनामत्ते वीडियो मीन डीविएशन चेयणमेन्नाण विचारिच्चे पक्षे मीन डीविएशन कुरच्च् वलुतायतुकोंड अतिले मीन डीविएशन फॉर इंडिविजुअल वैल्यूस मूनामत्ते वीडियो पर्णत इनि इदप्प नालामत्ते वैल्यू पिन्ने इतिले नालामत्ते वीडियो मीन डीविएशन फॉर डिस्क्रीट सीरीस ओर फ्रीक्वेंसी एरे मीन डीविएशन एंगनेयाण काणुकान्नाण नम्मल परयान पोवुन्नत अप्पो अतिले आद्यम तन्ने नम्मल वेण्डत नम्मल एतिनाणो ഏതിൻ്റെ ബേസിസിലാണോ മീൻ ഡിവിയേഷൻ കാണാൻ പോകുന്നത് അരിത്തമാറ്റിക് മീൻ ആണെങ്കിൽ അരിത്തമാറ്റിക് മീൻ മീഡിയൻ ആണെങ്കിൽ മീഡിയൻ മോഡ് വളരെ റെയർ ആയിട്ട് ഇതിന് ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ആ വാല്യൂ ആദ്യം കണ്ടുപിടിക്കുക ഓക്കെ എന്നിട്ട് മറ്റേതിൽ ചെയ്ത പോലെ തന്നെ ആ വാല്യൂ കണ്ടുപിടിക്കുക അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കുക എന്നിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് അരിത്തമാറ്റിക് മീനിൽ നിന്നും നമ്മുടെ x നുള്ള ഡീവിയേഷൻ കണ്ടുപിടിക്കുക d is equal to x minus x bar മീഡിയൻ ആണെങ്കിൽ d is equal to പിന്നെ x minus m അങ്ങനെയുള്ള ഡീവിയേഷൻസ് നമ്മൾ വിതൗട്ട് സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കാതെ നമ്മൾ അത് കണ്ടുപിടിക്കുക ഓക്കേ എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഈ അടുത്ത കോളം അപ്പോൾ ആദ്യത്തെ കോളം x ആയിരിക്കും അതിൻ്റെ അടുത്ത കോളം f ആയിരിക്കും ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും അതിൻ്റെ അടുത്ത കോളം മോഡുലസ് ഡി ആണ് മോഡുലസ് ഡി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാറോ അല്ലെങ്കിൽ എക്സ് മൈനസ് മീഡിയനോ ആണ് അതിൻ്റെ അടുത്ത കോളം ഫ്രീക്വൻസി ഇൻറ്റു ഡി ആ ഡി കണ്ടുപിടിച്ച ഡി ഉണ്ടല്ലോ നെഗറ്റീവ് സൈൻ ഇല്ലാത്ത ഡീനെ എന്തുകൊണ്ട് ആ നമ്പറിൻ്റെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ അപ്പോൾ സിഗ്മ എന്നിട്ട് അതിൻ്റെ അത് തമ്മിൽ കൂട്ടിയിട്ട് എത്രയാണ് അതിൻ്റെ സം കണ്ടുപിടിക്കണം അതിനെയാണ് സിഗ്മ എഫ് ഡി എന്ന് പറയുന്നത് അപ്പോൾ ആൻസർ പിന്നെ നമ്മൾ മീൻ ഡീവിയേഷൻ കാണാനുള്ള ഫോർമുലയാണ് മീൻ ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല എന്താണ് സിഗ്മ എഫ് മോഡുലസ് ഡി സിഗ്മ എഫ് മോഡുലസ് ഡി എന്തിനാണ് മോഡുലസ് ഇടുന്നത് ചിഹ്നം നോക്കാണ്ടെയാണ് നമ്മൾ ഡീവിയേഷൻ കണ്ടുപിടിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എഫ് മോഡുലസ് ഡി ബൈ എൻ അപ്പം അത് ഇവിടെ നമ്മൾ സിഗ്മ ഡി അല്ല എഫ് പിന്നെ മോഡുലസ് ഡി എം എന്ന് എഴുതിയിട്ടുണ്ട് എന്താണ് ആ ഡി എം എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആണ് ഡി എം ഡി എക്സ് ബാർ ആണെങ്കിൽ എന്താണ് ഡീവിയേഷൻ ഫ്രം എക്സ് ബാർ അതാണ് വ്യത്യാസം നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി ഇക്വേഷൻ സിഗ്മ എഫ് മോഡുലസ് ഡി ബൈ എൻ അത്ര എഴുതിയാൽ മതി ഡി എം എന്നോ ഡി എക്സ് ബാർ എന്നോ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറയാം അപ്പം നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും സൈസ് ഓഫ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് സൈസാണ് സീരിയൽ നമ്പറും റോൾ നമ്പറും ഒന്നുമല്ല സൈസ് ഓഫ് ഐറ്റംസ് അപ്പോൾ ആ സൈസ് ഓഫ് ഐറ്റംസ് ആണ് നമ്മൾ കള്ളി വരയ്ക്കുമ്പോൾ എന്തായിട്ട് എടുക്കേണ്ടത് എക്സ് ആയിട്ട് എടുക്കേണ്ടത് ഫ്രീക്വൻസിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൈസ് ഓഫ് ഐറ്റംസ് ഏതൊക്കെയാണ് 5, 6, 7, 8, 9, 10, 11, 12, 13 ഫ്രീക്വൻസി എത്രയാണ് 4, 5, 6, 7, 8, 9, 10, 11 ഇതാണ് തന്നിരിക്കുന്നത് എന്നിട്ട് നമ്മൾക്ക് അത് കണ്ടുപിടിക്കുകയാണ് ഇവിടെ നമ്മൾ പിന്നെ യൂസിങ് മീഡിയൻ ആണ് ഇവിടെ ചോദ്യം ഇതാണ് കാൽക്കുലേഷൻ ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആണ് അപ്പം മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കുക മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഏത് കോളം എക്സ് ഒരു കോളത്തിൽ എഴുതണം എഫ് ഒരു കോളത്തിൽ എഴുതണം അടുത്ത കോളം എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് എന്താണ് നിങ്ങൾ ആലോചിച്ച് പറയുക എന്താ വേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് അടുത്ത കോളം വേണ്ടത് എന്നിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു അടുത്ത കോളം അതാ കണ്ടോ എക്സ് 5, 6, 7, 8, 9, 10, 11, 12, 13 ഫ്രീക്വൻസി 4, 5, 6, 7, 8, 9, 10, 11, 12 ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് അടുത്ത കോളം അപ്പം എങ്ങനെയാണ് ആദ്യത്തത് അത് തന്നെ എഴുതുക 4 തന്നെ എഴുതുക ആ 4 കൂടെ 5 ആഡ് ചെയ്യുക അപ്പം 9 ആയി 9 കൂടെ 6 ആഡ് ചെയ്യുക അപ്പോൾ 15 വന്നു 15 കൂടെ അടുത്ത ഫ്രീക്വൻസി 7 ആഡ് ചെയ്യുക അപ്പോൾ 22 കിട്ടി 22 കൂടെ അടുത്ത ഫ്രീക്വൻസി 8 ആഡ് ചെയ്യുക അപ്പോൾ 30 കിട്ടി 13 കൂടെ 9 ആഡ് ചെയ്യുക അപ്പോൾ 39 കിട്ടും 39 കൂടെ ആ ഫ്രീക്വൻസി ആയ 10 ആഡ് ചെയ്യുക അപ്പോൾ 49 കിട്ടും 49 കൂടെ ഫ്രീക്വൻസി 11 അടുത്ത ഫ്രീക്വൻസി 11 ആഡ് ചെയ്യുക അപ്പോൾ 60 കിട്ടും 16 കൂടെ ഫ്രീക്വൻസി ആഡ് ചെയ്യുക അപ്പോൾ 72 12 ആഡ് ചെയ്യുക അപ്പോൾ 72 അപ്പോൾ അതിന് മുൻപ് ഫ്രീക്വൻസി നിങ്ങൾ ആഡ് ചെയ്ത് 10 is equal to 72 എന്ന് കണ്ടുപിടിച്ച് വെക്കണം
ഫ്രീക്വൻസിൻ്റെ അടിയിൽ അതെല്ലാം കൂടി കൂട്ടി എഴുതണം. എന്നാലേ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടിട്ട് ലാസ്റ്റ് ഫ്രീക്വൻസിയും നമ്മുടെ എന്നും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നമ്മൾ കണ്ടുപിടിച്ച സി എഫ് ശരിയാണെന്ന് നമുക്ക് ഉറപ്പാവുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിസ്ക്രീറ്റ് സീരീസിലെ എൻ പ്ലസ് വൺ ബൈ ടൂ ഐറ്റം എവിടെയാണെന്ന് നോക്കണം. അപ്പോൾ എൻ പ്ലസ് വൺ 73 പ്ലസ് വൺ, പിന്നെ സോറി 72 പ്ലസ് വൺ 73 ബൈ ടു എന്ന് പറഞ്ഞാൽ 36.5 ഐറ്റം ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ 36.5 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് വരിക എന്ന് നോക്കുക. 4 വരൂല, 9 വരൂല, 15 വരൂല, 22 വരൂല, 30 വരൂല. പക്ഷേ ഇതിൽ വരും 39 വരും, 36.5 അതിലാണ്, 30 തൊട്ടിട്ട് 39 വരെയുള്ള വാല്യൂല. അപ്പോൾ അതിൻ്റെ നേരെയുള്ള എക്സ് നോക്കുക. അതിൻ്റെ നേരെയുള്ള എക്സ് എത്രയാണ്, 10 ആണ്. അപ്പോൾ 10 ആണ് നമ്മുടെ എന്ത്, നമ്മുടെ മീഡിയൻ. അപ്പോൾ ഇനി അടുത്ത കോളം, അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കഴിഞ്ഞു, മീഡിയൻ കണ്ടുപിടിച്ചു, മീഡിയൻ ഈസ് ഈക്വൽ ടു 10 കണ്ടുപിടിച്ചു. അടുത്ത കോളം എന്ത് വേണം, ഡീവിയേഷൻ ഫ്രം മീഡിയൻ. എന്നിട്ട് മീഡിയൻ എത്രയാണെന്ന് എഴുതണം, 10 ആണ് എന്ന് എഴുതണം. അപ്പോൾ മോഡുലസ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എം. അപ്പോൾ എക്സ് ആയിട്ടുള്ള 5 - 10 എത്രയാണ്, 5 ആണ്. നെഗറ്റീവ് ചിഹ്നം വേണ്ടതാണ്, പക്ഷെ മോഡുലസ് ആയതുകൊണ്ട് എന്ത് വേണ്ട, നെഗറ്റീവ് ഇടണ്ട. അടുത്തത് 6 - 10 - 4, അടുത്തത് 7 - 10 - 3, അടുത്തത് 8 - 10 - 2, അടുത്ത 9 - 10 - 1, അടുത്ത 10 - 10 എന്താവും, 0 ആവും. പിന്നെ 11 - 10 - 1, 12 - 10 - 2, 13 - 10 - 3. അങ്ങനെ നമ്മൾ മോഡുലസ് ഡി കണ്ടു. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത കോളം എഫ് ഇൻറ്റു മോഡുലസ് ഡി ആണ്, എഫ് ഇൻറ്റു മോഡുലസ് ഡി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫ്രീക്വൻസി, അടുത്ത 4 ആണ്, 4 - 5 - 20, അടുത്തത് 5 - 4 - 20, അതിൻ്റെ അടുത്ത് 6 - 3 - 18, അതിൻ്റെ അടുത്ത് 7 - 2 - 14, 8 - 1 - 8, പിന്നെ 9 - 0. ഏത് നമ്പറിൻ്റെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. 10 - 1 - 10, 11 - 2 - 22, 12 - 3 - 36. എന്നിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്യുക, സിഗ്മ എഫ് ഡി മോഡുലസ് ഡി ഇസ് ഈക്വൽ ടു 148 എന്ന് നമ്മൾക്ക് കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ഇസ് ഈക്വൽ ടു എന്താണ്, സിഗ്മ എഫ് മോഡുലസ് ഡി ബൈ എൻ. എപ്പോഴും ഇക്വേഷൻ എഴുതണം, ഇക്വേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് എന്തായാലും കിട്ടുന്നതാണ്. അപ്പം സിഗ്മ എഫ് മോഡുലസ് ഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 148. എൻ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, 72 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 148 ÷ 72, അപ്പോൾ ആൻസർ എത്ര കിട്ടി, 148 ÷ 72 = 2.05 എന്ന് മീൻ ഡിവിയേഷൻ കിട്ടി. ഇനി കോയഫിഷ്യൻ്റ് ഓഫ് മീൻ ഡിവിയേഷൻ, മീൻ ഡിവിയേഷൻ്റെ കോയഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ എന്താണ്, മീൻ ഡിവിയേഷൻ ഡിവൈഡഡ് ബൈ, ഇവിടെ മീഡിയൻ എന്നാണല്ലോ മീൻ ഡിവിയേഷൻ കണ്ടുപിടിച്ചത്, അപ്പോൾ മീൻ ഡിവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ ഈസ് ഈക്വൽ ടു 2.05 ÷ മീഡിയൻ 10 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 10 = 0.205. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ചെയ്യുക. ഇനി ഇതേ പ്രോബ്ലം തന്നെ നമ്മൾക്ക് എന്ത് വെച്ചിട്ട് ചെയ്യുക, ഇതവിടേക്ക് ഒന്നും കൂടി പോസ് ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ആദ്യം നമ്മൾ മീഡിയൻ കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മൾ മീഡിയൻ കണ്ടുപിടിച്ചിട്ട് അതാണ് ആദ്യം നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക, മീഡിയൻ കണ്ടുപിടിക്കാം. എന്നിട്ട് അടുത്ത കോളം എന്താ, മോഡുലസ് ഡി, അതിൻ്റെ അടുത്ത കോളം എന്താ, എഫ് ഇൻറ്റു മോഡുലസ് ഡി, എന്നിട്ട് അതിൻ്റെ ആഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക, സിഗ്മ എഫ് മോഡുലസ് ഡി കണ്ടുപിടിക്കാം. അപ്പോൾ എം ഡി കാണാൻ, മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് മോഡുലസ് ഡി ഡിവൈഡഡ് ബൈ എൻ. അങ്ങനെ നമ്മൾ മീഡിയനും കണ്ടു, കോയഫിഷ്യൻ്റ് ഓഫ് മീഡിയനും കണ്ടു. ഇനി ഇതേ പ്രോബ്ലം തന്നെ നമ്മൾ എന്ത് വെച്ചിട്ട് നമ്മൾ കാണുകയാണ്, അരിത്തമാറ്റിക് മീൻ വെച്ചിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ അരിത്തമാറ്റിക് മീൻ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈസ് എക്സും പിന്നെ ഫ്രീക്വൻസിയും നമ്മൾ എഴുതി. അടുത്ത കോളം നമുക്ക് വേണ്ടത് എഫ് എക്സ് ആണ്, സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ് നമ്മുടെ ഇക്വേഷൻ. സിഗ്മ എഫ് അരിത്തമാറ്റിക് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. എന്ന് പറഞ്ഞാൽ എന്താ, സിഗ്മ എഫ് തന്നെയാണ്.
ആണ്. അപ്പോൾ ഫ്രീക്വൻസി അവിടെ കൂട്ടിയിട്ട്, അതാണ് എൻ അല്ലെങ്കിൽ സിഗ്മ എഫ്. അടുത്തത് എഫ് എക്സ്. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ 5 × 4 = 20, 6 × 5 = 30, 7 × 6 = 42, 8 × 7 = 56, 9 × 8 = 72, 10 × 9 = 90, 11 × 10 = 110, 12 × 11 = 132, 13 × 12 = 156. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടുക. സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 708. എന്നിട്ട് എക്സ് ബാർ കണ്ടുപിടിക്കുക. സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. സിഗ്മ എഫ് തന്നെയാണ് എന്ത്, എൻ. അപ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ എൻ എഴുതാം, സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫും എഴുതാം. അപ്പോൾ 708/72 = 9.83 ആണ് നമ്മളുടെ അരിത്തമാറ്റിക് മീൻ. അപ്പോൾ അരിത്തമാറ്റിക് മീൻ കണ്ട് ഡീവിയേഷൻ. അടുത്ത കോളം എന്ന് പറഞ്ഞാൽ മോഡുലസ് ഡി ആണ്. മോഡുലസ് ഡി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ എങ്ങനെയാണ് എക്സ് മൈ എക്സ് എത്ര എക്സ് ബാർ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, 9.83 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണ്, 5 − 9.83 = 4.83, 6 − 9.83 = 3.83, 7 − 9.83 = 2.83, 8 − 9.83 = 1.83. ഇനി 9 − 9.83 = 0.83. ഇത്രയും സംഖ്യകൾക്ക് എന്ത് വേണ്ടതാണ്, നെഗറ്റീവ് ചിഹ്നം വേണ്ടതാണ്. പക്ഷേ മോഡുലസ് ആയതുകൊണ്ട് ചിഹ്നം നോക്കണ്ട എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ നമ്മൾ ചിഹ്നമൊന്നും എഴുതുന്നില്ല. അടുത്തത് 10 − 9.83 = 0.17, 11 − 9.83 = 1.17, 12 − 9.83 = 2.17, 13 − 9.83 = 3.17 എന്ന് നമ്മൾക്ക് കിട്ടും. അതാണ് മോഡുലസ് ഡി. ഇനി അതിനെ മറ്റേതിൽ ചെയ്ത പോലെ തന്നെ എഫ് കൊണ്ട് ഗുണിക്കണം. അപ്പം എഫ് മോഡുലസ് ഡി, എഫ് മോഡുലസ് ഡി എന്ന് പറഞ്ഞാൽ 4 × 4.83 = 19.32. അടുത്തത് 5 × 3.3 ആണ്, 19.15. അടുത്ത 6 × 2.83 = 16.98, 7 × 1.83 = 12.81. അങ്ങനെ ഗുണിച്ച് ഗുണിച്ച് നമ്മൾ എഴുതുക. അപ്പോൾ നമ്മൾ അത് എഴുതിയിട്ട് അപ്പോൾ ഏതൊക്കെയാണ്, 19.32, 19.15, 16.98, 12.81, 6.64, 1.53, 11.70, 23.87, 38.04 എന്ന് കിട്ടും. എന്നിട്ട് അതെല്ലാം കൂടി കൂട്ടുക. അതാണ് സിഗ്മ എഫ് മോഡുലസ് ഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു 150.04. അപ്പോൾ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻ ദ മീൻ ഡീവിയേഷൻ ഫ്രം അരിത്തമാറ്റിക് മീൻ ഓർ എം ഡി എക്സ് ബാർ എന്ന് എഴുതിയാൽ എന്ത്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, സിഗ്മ എഫ് മോഡുലസ് ഡി ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. അപ്പോൾ സിഗ്മ എഫ് മോഡുലസ് ഡി 150.04 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് 72 ആണ്, ഇസ് ഈക്വൽ ടു 2.08. അത് 150.04 / 72 = 2.08. ഇനി അതിൻ്റെ കോയഫിഷ്യൻറ്റ് കാണാൻ എന്ത് ചെയ്യണം, മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഡീവിയേഷൻ ഫ്രം എക്സ് ബാർ ഡിവൈഡഡ് ബൈ എക്സ് ബാർ. ഏതെന്നാണോ നമ്മൾ മീൻ ഡീവിയേഷൻ എടുത്തത് ആ ആവറേജ് കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 2.08 / 9.83 = 0.21. അപ്പോൾ നമ്മൾക്ക് കോയഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷനും കിട്ടി. ഓക്കെ, ഇനി നമ്മൾക്ക് ഒന്നും കൂടി മീൻ ഡീവിയേഷൻ കാണാൻ ഒന്നും കൂടി കണ്ടിന്യൂസ് സീരീസ് ഉണ്ട്. അതും ഒരു 10-12 മിനിറ്റ് എടുക്കും. അപ്പോൾ നിങ്ങൾക്കത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ തരാം. അപ്പോൾ എന്തായാലും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, കേൾക്കുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ പ്രോബ്ലം പിന്നെയും നമുക്ക് റെഫർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, എല്ലാവരും കാണുക, അവസാനം വരെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, മനസ്സിലാക്കുക, ഇത് സ്വയം ചെയ്തു നോക്കുക. താങ്ക് യു.